എന്നാൽ ഇനി സമയം കളയണ്ട, ഞാൻ മകളെ വിളിക്കാം. ആ ബാല, പെണ്ണിനോട് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് ചോദിച്ചോണം. ഞാനെന്ത് ചോദിക്കാനാ? ചേട്ടൻ വലിയ നാണവാ. മോനൊരു കാര്യം ചെയ്യ്, പെണ്ണിന് വല്ല അംഗവൈകല്യോ കോങ്കണ്ണോ ഉണ്ടോന്ന് നോക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേങ്കിലും കൊണ്ടുപോയി കുളത്തിൽ ചാടിച്ചെന്ന് പറയരുത്. അത് ഞാൻ ഏറ്റവും ആമല്ലേ. ഇതാണ് നമ്മുടെ ചെറുക്കൻ ബാലേന്ദ്രൻ പൈലറ്റാ. എപ്പോഴും ആകാശമായ കൊണ്ട് ഭൂമിയിൽ തീർക്കുന്ന കാര്യങ്ങളൊക്കെ മേപ്പടിയാണെങ്കിൽ മറന്നിരിക്കും. പിള്ളേങ്കിൽ വളപ്പ് വിടാൻ തുടങ്ങി. തോണ്ടതൊന്നും വേണ്ട, അനിയനെ പരിചയപ്പെടുന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല. ഇത് ബാലേന്ദ്രന്റെ അനിയൻ, പേര് വിനയൻ. പേര് വിനയൻ എന്നാണെങ്കിലും വിനയൻ തൊട്ട് കഴിഞ്ഞിട്ടില്ല. പലതും ചോദിക്കാനോ പറയാനുണ്ടോ ചോദിച്ചോണം. എനിക്കൊന്നും ചോദിക്കാനില്ല. അല്ല, നമ്മള് മാറുമെന്ന് ചോദിച്ചാലും മതി, ഒന്നുമില്ലെന്നേ. തനിക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിലും ആകാം, ചേട്ടത്തി ആയിട്ട് വരാനുള്ളല്ലേ. ഷീലയുടെ പേരെന്തുവാ? താൻ വേർക്കും ഒന്നും വേണ്ട, ആദ്യമൊക്കെ ആകുമ്പോ ഇത്തരം വിട്ടിട്ട് ആർക്കും പറ്റും. സാരമല്ല ചോദിച്ചു. ആ വിമൻ സ്കൂളിലല്ലേ പഠിക്കുന്നത്? അതെ. അവിടെ എത്ര ബോയ്സ് ഉണ്ട്? ഇനി താൻ ചോദിക്കണ്ട. പൂവങ്കോരി എത്ര മുട്ടയിടുമെന്ന് ചോദിക്കുന്ന ഒരാളോട് തന്റെ വിചാരം ഈ പെണ്ണ് കാണാൻ പോയപ്പോഴുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വളരെ എളുപ്പമാണെന്നാ. ഇനി എത്ര പഠിക്കാൻ കിടക്കുന്നു. ചേട്ടനെ ഹെഡ് ചെയ്ത് അനിയനൊന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ച ചമ്മി നാറിപ്പോയി. അപ്പിള്ളേ, 15-ാം തീയതി ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ജോൽസിനെ പോയെന്ന് കണ്ടാലോ. 15-ാം തീയതി എന്ന് പറയുമ്പോ കുറെ നീണ്ടുപോയില്ലേ ഡാഡി? ചേട്ടനും എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത്രയ്ക്ക് നീട്ടേണ്ട ആവശ്യമില്ല. ചേട്ടന്റെ വേഗം നിർത്തിയിട്ട് അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ സമർപ്പിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ? ഉണ്ടെങ്കിലേ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഈ ഓരമരുന്നിന്റെ മണം മാറാത്ത പയ്യനാ നീ. പിള്ളേ, 15-ാം തീയതി തന്നെ ഈ വിവാഹം അങ്ങ് നടത്തിയാലോ? എന്താ ബാലേന്ദ്ര? അല്ല, ബാലേന്ദ്രൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഇനി അങ്ങ് നടത്തി കൊടുത്താൽ മതി. അതേ അങ്ങോട്ടൊന്നും ചോദിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. 1942 ഞാൻ ശ്രീനഗറിലായിരുന്നപ്പോഴാണ് എനിക്ക് ആദ്യത്തെ പ്രപ്പോസൽ വന്നത്. അവിടാണെങ്കിൽ നല്ല തണുപ്പും. ഡാഡി, തന്റെ 1942 എന്റെ 1944 ഞാൻ കറുകുറ്റി സ്റ്റേഷനിൽ ഹെഡ് കോൺസ്റ്റബിളായിട്ടാണ്. ഈ പഴഞ്ചൻ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇരുത്തി ഇങ്ങനെ ബോറടിപ്പിക്കണോ? പറഞ്ഞേ നമുക്ക് പോ. നമ്മുടെ ആ സ്വയംഭം കാലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന പിള്ളേർക്ക് പുച്ഛവാ. പുച്ഛിച്ചോ പുച്ഛിച്ചോ, കല്യാണം കഴിക്കാൻ പോവല്ലേ, പിള്ളേരുണ്ടാകും, അപ്പൊ തിരിച്ചു കിട്ടിക്കോളും. പിള്ളേരെ പോകാൻ വരട്ടെ. വീണ്ടും വധിക്കാനാണോ ഡാഡി? ഔപചാരികമായി ഞാൻ നിങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ പോവാണ്. അടുത്ത വ്യാഴാഴ്ച എനിക്ക് 60 വയസ്സ് തികയാണ്. ഗോൾഡൻ 60. ഡാഡി, നമുക്ക് ഈ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണ്ടേ? ചേട്ടാ, നമുക്ക് ഡാഡിയുടെ ഷഷ്ടിപൂർത്തി ഗ്രാൻഡ് ആക്കാം. അത് പിന്നെ പറയാനുണ്ടോ? അന്ന് എനിക്ക് സ്മോൾ അടിച്ച് മരിക്കണം. അടുത്തടുത്ത് എന്തിനാ രണ്ട് ആഘോഷങ്ങള്? ബാലേന്ദ്രന്റെ വിവാഹവും എന്റെ ഷഷ്ടിപൂർത്തിയും ഒന്നിച്ച് ആഘോഷിച്ചുകളയാൻ. ഇത് മകരജോ പണ്ടാറിന്റെ ബുധനാഴ്ച നടത്താന്ന് പറഞ്ഞോളാണല്ലോ. 4-ാം തീയതി ഡാഡിയുടെ ഷഷ്ടി പൂർത്തി നമ്മൾ ആഘോഷിക്കുന്നു. ആ ഡാഡി ചുമ്മാ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നാ മതി, ബാക്കി കാര്യം ഞങ്ങൾ. നാളെ ഡാഡിയുടെ ഷഷ്ടി പൂർത്തിയാ. രാവിലെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്. താനും പോരെ? അയ്യോ, ഞാനില്ല. താൻ ആൾക്കാരുടെ അടുത്ത് നിന്നാ മതി, അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് ഞാൻ വന്നോളാം. ദേ, നമ്മുടെ കാര്യം എളുപ്പം സോൾവാണെങ്കിലേ തന്റെ അമ്മായത്തിന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തിയത് നാളെ അറിയണ്ടേ? തിരുവാതിര. ഇനി അച്ഛന്റെ മുമ്പ് കൂടി ചെന്ന് പെട്ടാലേ വിനുവിന് തൃപ്തിയാവും. എന്റെ ഡാഡി ഉടനെ ലീവില് വരാറായിട്ടുണ്ട്. ഇതെല്ലാം കൂടി കേട്ട കുശലായി. അതൊന്നും ഇല്ലടോ, ഒന്നിച്ചെല്ലാരും അറിയുന്നതിനേക്കാൾ നല്ലത് 1 by 1 ആയിട്ട് അറിയുന്നത്. അപ്പൊ അതിന്റെ ടെമ്പോ ഒന്ന് കുറഞ്ഞു കിട്ടും. വിനുവിന് അത് പറയാം. ഇങ്ങനെ പേടിയുള്ളൊരു പാർട്ടി. ആ കാര
ഞാൻ പോയി പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതിച്ചിട്ട് വരാം. കാരണം അങ്ങോട്ടോട്ട് നോക്കി നിൽക്കുന്നു, തൊഴാൻ വരുന്നില്ലേ? വാ. ഒരു പുഷ്പാഞ്ജലി. പേര്? വിശ്വനാഥ മേനോൻ. നക്ഷത്രം? തിരുവാതിര. ചില്ലറ ഇല്ലേ? ഇല്ല. ചകര പോയി ചില്ലറ മാറിക്കൊണ്ടോ. ഒരു പുഷ്പാഞ്ജലി. പേര്? വിശ്വനാഥ മേനോൻ. നക്ഷത്രം? തിരുവാതിര. എന്താ കുട്ടിയുടെ പേര്? ശശികല. എന്തോ തൊഴുവാണോ? അത് പിന്നെ അച്ഛന് പുഷ്പാഞ്ജലിക്ക്. സാർ ബാക്കി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പുഷ്പാഞ്ജലി നടത്താനും എന്നെ സ്നേഹിക്കുന്നവർ ഈ നാട്ടിൽ വേറെയും ഉണ്ട്. ആരാ പാർട്ടി? ഞാൻ പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതിക്കുമ്പോൾ എന്റെ പേരും നക്ഷത്രവും പറഞ്ഞ് ഈ പെൺകുട്ടി രസീത് എഴുതിപ്പിക്കുന്നു. തന്നെ വല്ല ആരാധികയായിരിക്കും. ഈ വയസ്സ് കാലത്ത് ആരാധകരാ? ചെറുപ്പക്കാരൻ്റെ അമ്മക്കളും ഉണ്ടല്ലോ വീട്ടില്. പിന്നെ പുഷ്പാഞ്ജലി നടത്താം. കാണാതിരുന്നിട്ട് ഞാൻ വിചാരിച്ചു വരുമെന്ന് പറഞ്ഞതിന് പറ്റിയതായിരിക്കും. എന്റെ പള്ളി ഇപ്പൊ തന്നെ വെഞ്ചെടുപ്പ് മാറിയിട്ടില്ല. എന്താ കാര്യം? ഞാൻ എന്റെ അച്ഛന് വേണ്ടി പുഷ്പാഞ്ജലി കഴിച്ചു. ആ കഴിച്ചു. പൈസ കൊടുത്ത് രസീത് വാങ്ങുമ്പോ തൊട്ടടുത്ത ഒരാളും തരുന്നില്ലേ, അതാരാ പാർട്ടി എന്നറിയാവോ? ഇല്ല. അതെ, എന്റെ തന്തപ്പടിയാ. അയ്യോ.